സുപ്രഭാതം. ശ്രീമദ് ഭഗവത്ഗീത അധ്യായം 4, ജ്ഞാനകർമ്മ സന്യാസയോഗം. ശ്ലോകം 20. ത്യക്ത്വാ കർമ്മഫലാസംഗം നിത്യതൃപ്തോ നിരാശ്രയഃ കർമ്മണ്യഭിപ്രവൃത്തോഭി നൈവ കിംചിത് കരോതി സഹ. കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ എപ്പോഴും സംതൃപ്തിയോടും ആരെയും ആശ്രയിക്കാതെയും കർമ്മത്തിൽ ശരിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവൻ കർമ്മമൊന്നും ചെയ്യാത്തവനാണ്. ബാഹ്യരൂപങ്ങൾ കണ്ടുകൊണ്ട് ഒരു വ്യക്തിയുടെ വ്യക്തിത്വത്തെയോ പ്രവർത്തനങ്ങളെയോ തരംതിരിക്കാൻ കഴിയില്ല. മനസ്സിൻ്റെ അവസ്ഥയാണ് അല്ലെങ്കിൽ ഉദ്ദേശശുദ്ധിയാണ് നിഷ്ക്രിയത്വവും പ്രവർത്തനവും എന്താണെന്ന് നിശ്ചയിക്കുന്നത്. വളരെ ലളിതമായ ഒരു കഥയോടുകൂടി ഈ ആശയം കൂടുതൽ വ്യക്തമാക്കാം. ഒരിക്കൽ വൃന്ദാവനത്തിൽ ഗോപീഗോപന്മാർ ഒരു വ്രതമനുഷ്ഠിച്ചു. വ്രതത്തിൻ്റെ അവസാനം ഒരു മഹർഷിക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട്. ദുർവാസവ മഹർഷിക്ക് ഭക്ഷണം കൊടുക്കാൻ കൃഷ്ണൻ അവരെ ഉപദേശിച്ചു. യമുനാ നദിയുടെ അക്കരയാണ് മഹർഷി താമസിച്ചിരുന്നത്. ഗോപീഗോപന്മാർ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മഹർഷിക്ക് കൊണ്ടുകൊടുക്കാൻ നേരം യമുനാ നദി വളരെ പ്രക്ഷുബ്ധമായി. തോണിക്കാരൻ അവരെ അക്കരയ്ക്ക് കടത്തിവിട്ടില്ല. ഗോപീഗോപന്മാർ കൃഷ്ണനോട് പരിഹാരം തേടി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ നദിയുടെ കരയിൽ ചെന്നിട്ട് ഇങ്ങനെ പറയുക, ശ്രീകൃഷ്ണൻ ഒരു അഖണ്ഡ ബ്രഹ്മചാരിയാണെങ്കിൽ അവർക്ക് വഴി നൽകണം എന്ന് യമുനാ നദിയോട് പറയുക. ഇത് കേട്ട മാത്രയിൽ തന്നെ ഗോപീഗോപന്മാർ ചിരിക്കാൻ തുടങ്ങി. കാരണം ഇത്രയധികം ഗോപീഗോപന്മാരോടൊത്ത് ലീലകളാടി നടക്കുന്ന ശ്രീകൃഷ്ണൻ ബ്രഹ്മചാരിയാണെന്ന് പറഞ്ഞാൽ യമുനാ നദി വിശ്വസിക്കുമോ? എങ്കിലും ശ്രീകൃഷ്ണൻ പറഞ്ഞതല്ലേ. അതുകൊണ്ട് തന്നെ അവർ ചിരി അടക്കിപ്പിടിച്ച് യമുനാ നദിയോട് ഇങ്ങനെ പറഞ്ഞു. പക്ഷേ പെട്ടെന്ന് തന്നെ യമുനാ നദി അവർക്ക് വഴി ഒരുക്കിക്കൊടുത്തു. ഗോപീഗോപന്മാർ ആദ്യമൊന്ന് അമ്പരന്നെങ്കിലും അവർ നദി കടന്ന് ഭക്ഷണം മഹർഷിക്ക് കൊടുത്തു. മഹർഷി സന്യാസിയായിരുന്നതിനാൽ തന്നെ ചെറിയൊരു അംശം മാത്രമാണ് ഭക്ഷിച്ചത്. എന്നാൽ തങ്ങൾ കൊണ്ടുവന്ന ഭക്ഷണത്തിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് മഹർഷി ഭക്ഷിച്ചത് എന്നതുകൊണ്ട് ഗോപീഗോപന്മാർക്ക് സങ്കടമുണ്ടെന്ന് മനസ്സിലാക്കിയ ഋഷി തൻ്റെ ദിവ്യശക്തിയാൽ അവർ കൊണ്ടുവന്ന ഭക്ഷണം മുഴുവൻ ഭക്ഷിച്ചു. ഗോപീഗോപന്മാർ സന്തുഷ്ടരായി അക്കരയ്ക്ക് പോകാൻ മുനിയോട് അനുവാദം ചോദിച്ചു. മുനി പറഞ്ഞു, മുനി, ദുർവാസാവു മുനി ഒരു പുല്ല് മാത്രമേ ഭക്ഷിച്ചിട്ടുള്ളൂ. അത് ശരിയാണെങ്കിൽ ഞങ്ങൾക്ക് വഴി തരണമെന്ന് യമുനാ നദിയോട് പറഞ്ഞാൽ മതി എന്ന് ഗോപീഗോപന്മാരോട് പറഞ്ഞു. അവർ വീണ്ടും അത്ഭുത പരതന്ത്രരായി. ഇത്രയധികം ഭക്ഷണം കഴിച്ചിട്ട് മുനി പറയുന്നു ഒരു പുല്ല് മാത്രമേ കഴിച്ചിട്ടുള്ളൂ എന്ന്. എങ്കിലും മുനി പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ച് അവർ അതേപോലെ തന്നെ യമുനാ നദിയോട് പറഞ്ഞു. യമുനാ നദി വീണ്ടും അവർക്ക് വഴിയൊരുക്കി കൊടുത്തു. അവർ വീണ്ടും ശ്രീകൃഷ്ണ ഭഗവാന്റെ അടുത്ത് ചെന്ന് ഇതെന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു. ഭഗവാൻ പറഞ്ഞു, ഈശ്വരൻ്റെയും സാധനകൾ അനുഷ്ഠിക്കുന്ന വ്യക്തികളുടെയും പ്രവർത്തനങ്ങൾ അതിൻ്റെ ബാഹ്യരൂപത്തിൽ കാണേണ്ടതില്ല. അതിൻ്റെ ആന്തരാർത്ഥം പലപ്പോഴും കൂടുതൽ വിശാലമായിരിക്കും. നമ്മൾ കാണുന്നത് പലപ്പോഴും ആന്തരാർത്ഥത്തിൽ സംഭവിക്കണമെന്നില്ല. അത് ഓരോ വ്യക്തികളുടെയും യോഗ സാധനയുടെ ഫലമാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികമാരോടൊത്ത് അടുത്ത് ഇടപഴകുന്നുണ്ടെങ്കിലും അദ്ദേഹം ഉള്ളിൻ്റെ ഉള്ളിൽ തികഞ്ഞ ബ്രഹ്മചാരിയായിരുന്നു. അതേപോലെ തന്നെ ആ ഭക്ഷണം മുഴുവൻ കഴിച്ചെങ്കിലും ദുർവാസാവു മഹർഷിയെ സംബന്ധിച്ചിടത്തോളം അതിന് പുല്ലിൻ്റെ രുചി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അദ്ദേഹം ആ ബാഹ്യ രുചിഭേദങ്ങളിലൊന്നും ഭ്രമിച്ചിരുന്നില്ല. ഇവ രണ്ടും പ്രവർത്തനത്തിലെ നിഷ്ക്രിയത്വത്തിൻ്റെ ദൃഷ്ടാന്തങ്ങളാണെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഗോപികമാരോട് പറഞ്ഞു. ഇതുകൊണ്ട് തന്നെയാണ് ഗുരുക്കന്മാർ പറയുന്നത്, മഹത് വ്യക്തികളെ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കരുത്. കാരണം അവർ ചെയ്യുന്നതെല്ലാം അവരുടെ ജീവിതത്തിലെ സാധനകളിൽ കൂടി നേടിയെടുത്ത കാര്യങ്ങളാണ്. നമ്മൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ നോക്കിക്കാണാം, അത് പഠിക്കാം, എന്നിട്ട് അവരുടെ തലത്തിലേക്ക് ഉയരാൻ ശ്രമിക്കാം. അല്ലാതെ ഒരിക്കലും നമ്മൾ മറ്റുള്ളവരെ അനുകരിക്കാൻ ശ്രമിക്കരുത്. സൈറാം.